അട്ടപ്പാടിയിൽ ശക്തമായ മഴ തുടരുകയാണ്. ചുരം പാതയിൽ മണ്ണും കല്ലും മരവും വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അഗ്നിശമന സേനയെത്തി തടസ്സം നീക്കി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇന്നലെ മുതൽ മഴ തുടരുന്നുണ്ടെങ്കിലും ശക്തി പ്രാപിച്ചത് അട്ടപ്പാടി ഭാഗങ്ങളിലാണ്. ഇന്നലെ ഉച്ച മുതൽ കനത്ത മഴയിൽ പല ഭാഗങ്ങളും വെള്ളത്തിലായി. റോഡുകളിൽ മരങ്ങളും പാറക്കഷ്ണങ്ങളും വീണതിനാൽ ഗതാഗതവും സ്തംഭിച്ചു. ഇന്നലെ രാത്രി മുതൽ മഴ ശക്തമായതോടെ അട്ടപ്പാടി ചുരം വഴിയുള്ള യാത്ര നിർത്തിവെച്ചു. 7 മൈലിലും 9 മൈലിലും കൂറ്റൻ മരങ്ങൾ റോഡിലേക്ക് വീണു. വെള്ളച്ചാട്ടത്തിന് സമീപത്ത് പാറക്കഷ്ണങ്ങൾ റോഡിലെത്തി. പല ഭാഗങ്ങളിലും മണ്ണിടിഞ്ഞു. ഇന്നലെ രാത്രി മുതൽ ഇന്ന് കാലത്ത് വരെ അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് ഇവയെല്ലാം നീക്കം ചെയ്ത് റോഡ് ഗതാഗതയോഗ്യമാക്കിയെങ്കിലും പ്രദേശത്ത് മഴ ശക്തമായി തുടരുന്നതിനാൽ മണ്ണിടിച്ചിൽ ഭീഷണി തുടരുകയാണ്. നമ്മൾ കുറെ കൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ചുരത്തിലൂടെ രാത്രിയും മറ്റുമൊക്കെയുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഏറെക്കുറെ അഭികാമ്യം. മഴ 2 ദിവസം കൂടി ശക്തമായ രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത്. ഏതായിരുന്നാലും എല്ലാ ഓഫീഷ്യൽസിനായിട്ടും ബന്ധപ്പെട്ട് നമ്മുടെ സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. UTV ന്യൂസ് പാലക്കാട്.